നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ എം മാണി തന്നെ നാളെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ഉപരോധ സമരത്തിൽ ഉറച്ച് പ്രതിപക്ഷം. മാണി ഇന്ന് സഭയിൽ തങ്ങിയേക്കും. നാണക്കേടിന്റെ ഇരിക്കപ്പിണ്ടമായി മാണി മാറിയെന്ന് വി എസ്. മൂന്ന് മന്ത്രിമാർക്കെതിരെ ഉയർന്നത് നാഥനില്ലാത്ത ആരോപണങ്ങളെന്ന് ഉമ്മൻചാണ്ടി. ശ്രീമതി ഐഷ പോറ്റിക്ക് 66 വോട്ടും ശ്രീ എൻ ശക്തനെ 74 വോട്ടും കിട്ടിയിരിക്കുന്നു. ശ്രീ എൻ ശക്തനെ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്ത ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ ശക്തൻ കേരള നിയമസഭാ സ്പീക്കർ. 66-നെതിരെ 74 വോട്ടുകൾക്ക് ഐഷ പോറ്റിയെ പരാജയപ്പെടുത്തി. ഗണേഷ് കുമാറിന്റെ വോട്ട് ഇടതുമുന്നണിക്ക്. കൽക്കരി അഴിമതിയിൽ പ്രതിയായ മൻമോഹൻ സിംഗിന് കോൺഗ്രസിന്റെ പിന്തുണ. മൻമോഹൻ സിംഗ് സത്യത്തിന്റെ പ്രതീകമെന്ന് സോണിയ. കേസിനെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടും. മൻമോഹന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സോണിയയുടെ നേതൃത്വത്തിൽ മാർച്ച്. ജമ്മുകശ്മീർ സർക്കാർ വിട്ടയച്ച മസ്റത്ത് അലമിനെതിരെ 27 ക്രിമിനൽ കേസുകളിൽ തുടർ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. മസ്റത്ത് അലത്തിന്റെ പേരിൽ പുതിയ കേസുകളില്ലെന്ന് രാജ്നാഥ് സിംഗ് രാജ്യസഭയിൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകളിൽ വൻ തിരിമറി. കവിതയ്ക്കും കഥയ്ക്കും പുരസ്കാരം നൽകിയത് വിധികർത്താക്കളുടെ തീരുമാനം മറികടന്ന്. തെളിവുകൾ ഏഷ്യാനെറ്റ് ന്യൂസിന്. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിയോഗിച്ച മന്ത്രിസംഘം 4 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചില്ല. ഗർഭിണികൾക്ക് മോശം ഭക്ഷണം വിതരണം ചെയ്ത കരാറുകാർക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടില്ലെന്നും വിവരാവകാശ രേഖ. ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ UAE പതറുന്നു. വിജയലക്ഷ്യം 342, ഡിവില്ലിയേഴ്സ് 99 റൺസിന് പുറത്ത്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിക്കുന്ന റെക്കോർഡ് ഡിവില്ലിയേഴ്സിന്. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രി കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ വ്യക്തമാക്കി. മാണി നാണക്കേടിന്റെ ഇരിക്കപ്പിണ്ടമാണെന്നും ബജറ്റ് അവതരിപ്പിച്ചാൽ സംഗതി ആകെ പ്രശ്നമാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. മാണിക്കെതിരെയുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി കുത്തിയിരുന്നു. തുടർന്ന് സഭാ നടപടികൾ തൽക്കാലത്തേക്ക് സ്പീക്കർ നിർത്തിവച്ചു. ശിവകുമാർ ചേരുകയാണ്. ശിബു, എന്തൊക്കെയായിരുന്നു ഇന്ന് നിയമസഭയിലെ സംഭവവികാസം? അളകനന്ദ, 12:20 നിർത്തിവെച്ച സഭ ഇപ്പോൾ വീണ്ടും സമ്മേളിച്ചിരിക്കുന്നു. പക്ഷേ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇരുന്ന് മുദ്രാവാക്യം മുഴക്കുക തന്നെയാണ്. പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. നാളെ കെ മാണിക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന ബജറ്റ് ദിനത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു റിഹേഴ്സലായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. അടിയന്തര പ്രമേയ രൂപത്തിലാണിന്ന് കെ മാണിക്കെതിരെയുള്ള പ്രതിഷേധം പ്രതിപക്ഷം നിയമസഭയിലേക്ക് കൊണ്ടുവന്നത്. കെ മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കരുത്. അതോടൊപ്പം തന്നെ മൂന്ന് മന്ത്രിമാർക്കെതിരെ, രമേശ് ചെന്നിത്തല, കെ ബാബു, വി എസ് ശിവകുമാർ എന്നിവർക്കെതിരെ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയിൽ അന്വേഷണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അവതരണാനുമതി തേടിയത്. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതേ തുടർന്നാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയത്. മൂന്ന് മന്ത്രിമാരും ആരോപണം നിഷേധിച്ചു. നാഥനില്ലാത്ത ആരോപണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കെ എം മാണി തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. തൻ്റെ ഭാഗം വിശദീകരിക്കാൻ കെ എം മാണി എഴുന്നേറ്റപ്പോൾ മുതൽ പ്രതിപക്ഷം ബഹളം വച്ചു. കെ എം മാണിയുടെ പ്രസംഗം പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി. രാജിവെക്കില്ല എന്നായിരുന്നു കെ എം മാണി വ്യക്തമാക്കിയ കാര്യം. ഇന്നും ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കെ എം മാണിക്കെതിരെ പ്രതിപക്ഷ നേതാവ് നിലപാടെടുത്തത്. കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ആത്മാഭിമാനത്തിന് നേരെയുള്ള ബലാത്കാരമാണ്. അതിനെ അനുവദിക്കില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കെ എം മാണിയും ആയിരിക്കുമെന്നും വി എസ് അച്യുതാനന്ദൻ സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അതിശക്തമായുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷം നാളെ നിയമസഭയിലേക്ക് കൊണ്ടുവരും. അതിനുള്ളൊരു തയ്യാറെടുപ്പ്, അതിനുള്ള റിഹേഴ്സൽ എന്ന നിലയിലാണ് ഇപ്പോഴും നടുത്തളത്തിൽ പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കുകയാണ്. സഭാ നടപടികൾ സഭ തൽക്കാലത്തേക്ക് നിർത്തിവച്ചെങ്കിലും ഇപ്പോൾ സഭ പുനരാരംഭിച്ചിരിക്കുന്നു എന്നാണ് ശിബു പറഞ്ഞത്. ബാർ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്കെതിരെ ഉയർന്നത് നാഥനില്ലാത്ത ആരോപണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ഥാപിത താൽപ്പര്യക്കാൾ തമ്മിൽ സംസാരിക്കുന്നത് അഴിമതി ആരോപണമായി ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന് പ്രതിപക്ഷം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആരോപണ വിധേയരായിട്ടുള്ള ആരുടെയെങ്കിലും ശബ്ദരേഖയുണ്ടെങ്കിൽ അത് ഒരു ആരോപണമായിട്ടെങ്കിലും ഉന്നയിക്കാം. ഇത് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മറിച്ച് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം കൊണ്ട് നഷ്ടങ്ങളുണ്ടായിട്ടുള്ള ചിലർ പരസ്പരം സംസാരിക്കുന്നത് അത്
കാസറ്റിലാക്കുക, അത് മാധ്യമങ്ങളിൽ കൊടുക്കുക, ഈ സഭയെ കൊണ്ടുവരിക, ഇതൊക്കെ ഈ സഭയ്ക്കും നമുക്കും നല്ലതാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. എൽ ഡി എഫിൻ്റെയും യുവമോർച്ചയുടെയും നിയമസഭാ ഉപരോധം ഇന്ന് രാത്രി മുതൽ ആരംഭിക്കും. നിയമസഭയ്ക്ക് മുന്നിൽ ഉപരോധിക്കേണ്ട പാതകളെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതേസമയം കെ എം മാണി ഇന്ന് മുതൽ നിയമസഭാ വളപ്പ് വിട്ട് പുറത്തു പോകാൻ സാധ്യതയില്ല. നിയമസഭയിലേക്കുള്ള എല്ലാ റോഡുകളും ഉപരോധിക്കാനില്ലെന്ന് എൽ ഡി എഫ് വ്യക്തമാക്കുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ നിയമസഭാ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോകുന്ന മാണിയുടെ തീരുമാനമാണ് എൽ ഡി എഫിൻ്റെ സമരരീതി മാറ്റാൻ കാരണം. എം എൽ എ ക്വാർട്ടേഴ്സിലോ ഡെപ്യൂട്ടി സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിലോ താമസിച്ച് രാവിലെ എത്തി ബജറ്റ് അവതരിപ്പിക്കാനാണ് മാണിയുടെ നീക്കം. നിയമസഭയിലേക്ക് വരുന്ന മാണിയെ വഴിയിൽ തടഞ്ഞ് ബഡ്ജറ്റ് അവതരണത്തിൽ നിന്ന് മാണിയെ പിന്തിരിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് മാണി അനുവദിക്കുന്നില്ല. മാണി ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പി എം ജി വഴി നിയമസഭയിലേക്കുള്ള റോഡ് രാവിലെ 5 മണി മുതൽ ജില്ലയിൽ നിന്നുള്ള എൽ ഡി എഫ് പ്രവർത്തകർ ഉപരോധിക്കും. ഇന്ന് രാത്രി മുതൽ ഡിവൈഫൈ പ്രവർത്തകർ ഈ ഗേറ്റിലുണ്ടാകും. യുദ്ധസ്മാരകം വഴിയുള്ള റോഡ് യുവമോർച്ച പ്രവർത്തകർ ഉപരോധിക്കും. നിയമസഭ പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്നാണ് യുവമോർച്ചയുടെ മുന്നറിയിപ്പ്. ഇത് മുന്നിൽ കണ്ട് നിയമസഭയ്ക്ക് ചുറ്റുമുള്ള എല്ലാ റോഡുകളിലും ഇന്ന് രാത്രി മുതൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തും. പട്ടം, ജനറൽ ആശുപത്രി, വെള്ളയമ്പലം ഭാഗത്തുനിന്നും വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. പോലീസ് പിക്കറ്റ് കടക്കാൻ ശ്രമിച്ചാൽ അറസ്റ്റുണ്ടാകും. മന്ത്രിമാരെയും എം എൽ എമാരെയും ജീവനക്കാരെയും നിയമസഭയിലെത്തിക്കാൻ 2 വഴി പോലീസ് ഒരുക്കിയിട്ടുണ്ട്. 5 എസ് പിമാരുടെ നേതൃത്വത്തിലാണ് നിയമസഭയ്ക്ക് ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാക്കാതെ നിയമസഭാ ഉപരോധം നടത്തണമെന്ന നിരന്തരമായ അഭ്യർത്ഥന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സമരം ആഹ്വാനം ചെയ്ത നേതാക്കൾക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. ഒരു ചോര പോലും പൊടിയാതെ സോളാർ സമരത്തെപ്പോലെ നിയമസഭാ ഉപരോധവും അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരള നിയമസഭയുടെ പുതിയ സ്പീക്കറായി എൻ ശക്തനെ തിരഞ്ഞെടുത്തു. ഇടതുപക്ഷത്തെ ആയിഷ പോറ്റി 66-നെതിരെ 74 വോട്ടുകൾക്കാണ് ശക്തൻ പരാജയപ്പെടുത്തിയത്. കെ ബി ഗണേഷ് കുമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ശ്രീ എൻ ശക്തനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്ത ഞാൻ പ്രഖ്യാപിക്കുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാന അധ്യായമായി. 1982 മുതൽ UDFന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് ബി മുന്നണി വിട്ടു. പാർട്ടി പ്രതിനിധി കെ ബി ഗണേഷ് കുമാർ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഐഷ പോട്ടിക്ക് വോട്ടിട്ടു. പ്രതിപക്ഷത്തിന്റെ അംഗബലം 65-66. ഭരണപക്ഷത്തെ ബാക്കി എല്ലാവരും അതാത് കക്ഷികളുടെ വിപ്പ് പാലിച്ചു. എൻ ശക്തന് 74 വോട്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. പ്രവർത്തന രംഗത്തുള്ള നീണ്ട കാലഘട്ടത്തെ പരിചയ സമ്പത്ത്, മന്ത്രിയായി ഡെപ്യൂട്ടി സ്പീക്കറായി ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവം എല്ലാം ഈ സ്ഥാനത്ത് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാനും ശോഭിക്കാനും അങ്ങേക്ക് അത് കരുത്തു നൽകും എന്നെനിക്കറിയാം. ടി കാർത്തികേയൻ്റെ മഹത്തായ മാതൃക അങ്ങ് മറന്നുപോകില്ല എന്ന് ഞാൻ ആശിക്കുന്നു. ഈ സഭയുടെ നല്ല നടത്തിപ്പിനും സർക്കാരിൻ്റെ ബിസിനസ്സുകൾ നടത്തിക്കൊടുക്കുന്നതിലൊക്കെ നീതി പുലർത്തി കഴിവ് തെളിയിക്കാൻ ദൈവം കരുത്ത് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർത്തും ദുഃഖകരമായ സാഹചര്യത്തിലാണ് സ്പീക്കറാകുന്നതെന്ന് എൻ ശക്തൻ പറഞ്ഞു. ഒരു സഭയിൽ തന്നെ പ്രോടെം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കാൻ കഴിഞ്ഞത് ഒരു പ്രത്യേക ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ജമ്മുകശ്മീർ സർക്കാർ വിട്ടയച്ച വിഘടനവാദി മസ്റത്ത് ആലമിനെതിരെയുള്ള 27 കേസുകളിൽ തുടർ നടപടി സ്വീകരിക്കാനും നീക്കം നിരീക്ഷിക്കാനും ജമ്മുകശ്മീർ സർക്കാരിന് നിർദ്ദേശം നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിനെ അറിയിച്ചു. ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിന്റെ ഗാന്ധി വിരുദ്ധ പ്രസ്താവനയെ ലോക്സഭയും അപലപിക്കും. ഇൻഷുറൻസ് ബിൽ ഇന്ന് രാജ്യസഭ പാസാക്കും. കൽക്കരിപ്പാടം കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പിന്തുണ പ്രഖ്യാപിച്ച് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗിന്റെ വീട്ടിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് നടത്തി. മൻമോഹൻ സിംഗിനെതിരെയുള്ള ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. കൽക്കരി കേസിൽ പ്രതിചേർക്കപ്പെട്ട മൻമോഹൻ സിംഗിനെ പിന്തുണ പ്രഖ്യാപിക്കാൻ രാവിലെ ACC ആസ്ഥാനത്ത് സോണിയാഗാന്ധി പ്രവർത്തക സമിതി അംഗങ്ങളുടെയും പാർലമെന്റ് അംഗങ്ങളുടെയും അടിയന്തര യോഗം വിളിച്ചിരുന്നു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ കൂട്ടമായി മൻമോഹൻ സിംഗിന്റെ വസതിയിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് നടത്തിയത്. ഇതാദ്യമായാണ് ഇത്തരമൊരു നാടകീയ നീക്കത്തിന് സോണിയാഗാന്ധി നേരിട്ടിറങ്ങുന്നത്. നിരപരാധിയായി വിജയശീലനായി അദ്ദേഹത്തിന് സംശയം തെളിയിച്ചുകൊണ്ട് പുറത്തു വരുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കൽക്കരി അഴിമതി കോൺഗ്രസ് അഴിമതിയാണെന്ന് ഇന്നലെ BJP ആരോപിച്ചിരുന്നു.
കേസിനെ നിയമപരമായി നേരിടാൻ പ്രമുഖ അഭിഭാഷകരെ നിയമിക്കുമ്പോഴും തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിലനിർത്താനാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ ശ്രമം. കോൺഗ്രസിന്റെ പിന്തുണയ്ക്ക് മൻമോഹൻ സിംഗ് നന്ദി രേഖപ്പെടുത്തി. മൻമോഹൻ സിംഗിനെതിരെയുള്ള രാഷ്ട്രീയ ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കും എന്ന സന്ദേശം കൂടിയാണ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഐക്യദാർഢ്യ മാർച്ചിലൂടെ കോൺഗ്രസ് നൽകുന്നത്. ദില്ലിയിൽ നിന്നും പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകളിൽ വൻ തിരിമറി. കവിതയ്ക്കും കഥയ്ക്കും പുരസ്കാരം നൽകിയത് വിധികർത്താക്കൾ മികച്ചതെന്ന് കണ്ടെത്തിയ പുസ്തകങ്ങൾക്കല്ല. ഇത് സംബന്ധിച്ച തെളിവുകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. 2013 കേരള സാഹിത്യ അക്കാദമിയുടെ കവിതാ കഥാ പുരസ്കാരങ്ങളിലെ തിരിമറിയുടെ ഞെട്ടിപ്പിക്കുന്ന കഥ ഇങ്ങനെയാണ്. 3 പേരാണ് കവിതയുടെ വിധികർത്താക്കളായത്. സുഗതകുമാരി, ഇ വി രാമകൃഷ്ണൻ, പ്രസന്നരാജൻ എന്നിവർ. സുഗതകുമാരിയും ഇ വി രാമകൃഷ്ണനും 1-ാം ഗ്രേഡ് നൽകിയത് വീരാൻകുട്ടിയുടെ മൺവീർ എന്ന സമാഹാരത്തിന്. സ്വാഭാവികമായും പുരസ്കാരം കിട്ടേണ്ടത് വീരാൻകുട്ടിക്ക്. പക്ഷേ അക്കാദമി അവാർഡ് നൽകിയത് കെ ആർ ടോണിയുടെ ഓ നിഷാദേക്കും. സുഗതകുമാരിയും പ്രസന്നരാജനും ഓ നിഷാദേക്ക് നൽകിയത് 2-ാം ഗ്രേഡ് മാത്രം. ഇ വി രാമകൃഷ്ണനാകട്ടെ 4-ാം ഗ്രേഡാണ് അവാർഡ് ജേതാവിൻ്റെ പുസ്തകത്തിന് നൽകിയത്. അപ്പോൾ പുരസ്കാര നിർണയ സമിതിയിലെ 2 പേർ 1-ാം സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത പുസ്തകത്തിന് അവാർഡ് നൽകാതെ ആരോ പിൻവാതിലൂടെ കെ ആർ ടോണിക്ക് അവാർഡ് നേടിക്കൊടുത്തു എന്നർത്ഥം. വിചിത്രമായ കാര്യം മറ്റൊന്നാണ്. അഥവാ വീരാൻകുട്ടിയെ തഴഞ്ഞാലും അവാർഡ് കമ്മിറ്റിയിലെ പ്രസന്നരാജൻ 1-ാം ഗ്രേഡും ഇ വി രാമകൃഷ്ണൻ 2-ാം ഗ്രേഡും നൽകിയ ദേശമംഗലം രാമകൃഷ്ണന്റെ കരോളിനാണ് അവാർഡിനുള്ള അടുത്ത അർഹത ഉണ്ടായിരുന്നത്. അട്ടിമറി നടത്തിയാണ് അവാർഡ് നൽകിയതെന്ന് വ്യക്തമാകാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? ഇനി കഥാ പുരസ്കാരത്തിലേക്ക്. ഗ്രേസി, സി രാധാകൃഷ്ണൻ, സക്കറിയ എന്നിവരാണ് കഥാമത്സരത്തിന്റെ വിധി നിർണയിച്ചത്. ഗ്രേസി 1-ാം സ്ഥാനം നൽകിയത് ഉണ്ണിയാറിന്റെ കോട്ടയം 17, സി രാധാകൃഷ്ണൻ ബി മുരളിയുടെ പഞ്ചമീബാറിനും സക്കറിയ തോമസ് ജോസഫിന്റെ മരിച്ചവർ സിനിമ കാണുകയാണ് എന്ന പുസ്തകത്തിനും 1-ാം ഗ്രേഡ് ഇട്ടു. 3 പേരും ഒപ്പത്തിനൊപ്പം. അപ്പോൾ പിന്നെ ഇവരിൽ കൂടുതൽ 2-ാം ഗ്രേഡ് കിട്ടിയത് ആർക്കെന്ന് നോക്കണം. സക്കറിയ ഉണ്ണിയാറിന് 2-ാം ഗ്രേഡ് നൽകിയപ്പോൾ ബി മുരളിക്കും തോമസ് ജോസഫിനും ആരും 2-ാം ഗ്രേഡ് നൽകിയില്ല. 4-ാം ഗ്രേഡും 3-ാം ഗ്രേഡുമാണ് തോമസ് ജോസഫിന് കിട്ടിയത്. പക്ഷേ ഒരു 1-ാം ഗ്രേഡും മറ്റൊരു 2-ാം ഗ്രേഡും നേടിയ ഉണ്ണിയാറിനെ മറികടന്ന് തോമസ് ജോസഫ് പുരസ്കാരം നേടി. ഈ അവാർഡിലും തിരിമറി നടന്നു എന്ന് വേണം സംശയിക്കാൻ. നോവലിൽ എല്ലാവരും ഒരേപോലെ ഗ്രേഡ് നൽകിയ കെ ആർ മീരയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു എന്നത് മാത്രമാണ് ആശ്വാസം. രാഷ്ട്രീയക്കാരുടെ വലിയ ക്രമക്കേടുകളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുന്ന എഴുത്തുകാർ തന്നെയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാഹിത്യ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത കെടുത്തുന്ന ഈ നീക്കത്തിന് മുതിർന്നതെന്നുള്ളത് ഖേദകരമാണ്. കോഴിക്കോട് നിന്നും ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ക്രിമിനൽ കേസിലെ പ്രതിയോട് കൈക്കൂലി ആവശ്യപ്പെട്ട എസ്ഐക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു. എസ്ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വിജിലൻസ് ഡയറക്ടർ DGP റിപ്പോർട്ട് നൽകും. പ്രതിയോട് എസ്ഐ കൈക്കൂലി ചോദിച്ച സംഭവം ഏഷ്യാനെറ്റ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. ക്രിമിനൽ കേസിലെ പ്രതിയോട് വെഞ്ഞാറമ്മൂട് എസ്ഐ ആയിരുന്ന രാജ്കുമാർ കൈക്കൂലി ആവശ്യപ്പെട്ടതിന്റെ ശബ്ദരേഖ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്ന് വിജിലൻസിൽ എസ്ഐക്കെതിരെ പരാതികളുടെ പ്രളയമാണ്. എസ്ഐ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതായുള്ള നിരവധി പരാതികൾ വിജിലൻസിന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. അടുത്തിടെ വേളാവൂരിൽ നടന്ന ഒരു ഉത്സവത്തോടനുബന്ധിച്ച് പ്രദർശനമേള സംഘടിപ്പിച്ചതോട് എസ്ഐ കൈക്കൂലി ആവശ്യപ്പെട്ടതിനെക്കുറിച്ചുള്ള ചില തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ വിജിലൻസ് എസ്ഐ രാജ്കുമാറിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിച്ചു. എസ്ഐക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP വിജിലൻസ് ഡയറക്ടർ കൈമാറി. എസ്ഐ രാജ്കുമാറിൽ നിന്നും പണം ആവശ്യപ്പെട്ട പ്രതി രഞ്ജിത്തു നിന്നും വിജിലൻസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. എസ്ഐയുടെ ശബ്ദവും ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കും. എസ്ഐയുടെ ഫോൺ വിശദാംശങ്ങൾ മൊബൈൽ കമ്പനിയോട് വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രിമിനൽ കേസിലെ പ്രതിക്ക് കോടതി നൽകിയ ജാമ്യവ്യവസ്ഥ മറികടക്കാൻ 2 ലക്ഷം രൂപയാണ് എസ്ഐ ആവശ്യപ്പെട്ടത്. പ്രതിയോട് പണം ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തുവന്നതിന് ശേഷം എസ്ഐ രാജ്കുമാറിനെ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റിയിരുന്നു. KR അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തുടരുന്നു. പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ തങ്ങും. മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യം. പ്രതിപക്ഷത്തിന്റെ ഉപരോധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാവളപ്പിൽ തങ്ങാൻ KM മാണി തീരുമാനിച്ചതായി വാർത്തയുണ്ടായിരുന്നു. ആർ അജയഘോഷ് ചേരുകയാണ്. ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുമായി അജയഘോഷ്. പ്രതിപക്ഷ MLA ആവാൻ എല്ലാവരും അവിടെ തന്നെ തങ്ങാനാണോ തീരുമാനം? എന്താണ് ഏറ്റവും പുതിയ സംഭവങ്ങൾ? അളവന്ത, ഇന്നിപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് മന്ത്രി KM മാണി ഇന്ന് നിയമസഭയ്ക്കകത്ത് തന്നെ നിന്നുകൊണ്ട് നാളെ രാവിലെ ബജറ്റ് അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. KM മാണിയുടെ സ്റ്റാഫ് അംഗങ്ങൾക്കടക്കം ഈ നിയമസഭയ്ക്കകത്ത് പ്രത്യേക മുറിയും അനുവദിച്ചു. ഈ തീരുമാനം വന്ന ഉടനെയാണ് പ്രതിപക്ഷവും നിയമസഭയ്ക്കകത്ത് തങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുഴുവൻ അംഗങ്ങളും നിയമസഭയ്ക്കകത്ത് തങ്ങിക്കൊണ്ട് നാളെ രാവിലെ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തായാലും കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പുറത്തും പ്രതിഷേധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്
പോലീസും അതോടൊപ്പം തന്നെ യുവമോർച്ച എൽ ഡി എഫ് പ്രവർത്തകരുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി ആ കാര്യങ്ങളും ഏതാണ്ട് സമരത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഏകദേശം അജയഘോഷ് ഉപരോധം സഭയ്ക്കുള്ളിലായി ഒതുങ്ങുമോ? സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ സഭയിൽ നിന്ന് വിട്ടുപോകേണ്ട എന്നുള്ള തന്നെ ഒരു തീരുമാനമെടുത്തത് വലിയ പ്രതിഷേധം സഭയ്ക്കകത്ത് ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. മാണി ഇവിടെ തങ്ങിക്കൊണ്ട് ബജറ്റുമായിട്ട് സഭയിലേക്ക് വരികയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത്. ആ അനുസരിച്ച് തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അജയഘോഷാണ് വിവരങ്ങൾ നൽകിയത്. മാണി നിയമസഭാ വളപ്പിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പ്രതിപക്ഷ എം എൽ എമാരും നിയമസഭയിൽ തന്നെ തങ്ങാനാണ് ഇപ്പോഴത്തെ തീരുമാനം. കെ എം മാണിയുടെ ബജറ്റുകളെല്ലാം ഏതെങ്കിലും ആവശ്യങ്ങളുടെ തടവറയിൽ നിന്നുണ്ടായതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ജനാധിപത്യത്തിന് കാവലാളാകേണ്ട മുഖ്യമന്ത്രി അഴിമതിക്കാരുടെ സംരക്ഷകനാകുന്നു. മാണിക്കെതിരായ സമരം രാഷ്ട്രീയ സമരമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓരോ ബഡ്ജറ്റും ഏതെങ്കിലും താല്പര്യങ്ങളുടെ തടവറയിൽ നിന്നുകൊണ്ടാണ് അത് എഴുതിയിട്ടുള്ളത് എന്ന് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ബഡ്ജറ്റുകൾ സ്പോൺസേഡ് പ്രോഗ്രാമായി മാറ്റുന്ന ധനകാര്യമന്ത്രിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവകാശമില്ല എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. വേനൽ വരും മുൻപേ നീർച്ചാലാവുകയാണ് നില. മണൽപ്പരപ്പിലൂടെ തോട് കീറിയാൽ പോലും വെള്ളം കാണാത്ത അവസ്ഥയിലാണ് നദി. മീനച്ചൂട് എത്തും മുൻപ് തന്നെ നദിയുടെ കുടിവെള്ള പദ്ധതികൾ പലതും നിശ്ചലമായി. കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന മണൽപ്പരപ്പ്, ഇടയ്ക്ക് ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ചങ്ങണ പുൽക്കാടുകൾ, ഇതിനിടയിൽ എവിടെയോ ഒരു തോട് പോലെ ഒഴുകുന്നുണ്ട് നിള. പോഷക പ്രവാഹങ്ങൾ ചേരുന്നിടത്ത് അല്പം ഒഴുക്കുണ്ട്. പലയിടത്തും മണൽ ചാക്കുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് പുഴയെ. ഇങ്ങനെ കെട്ടിനിർത്തുന്ന വെള്ളമാണ് കുടിവെള്ള പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നത്. കുടിവെള്ളം പമ്പ് ചെയ്യുന്ന കുഴലുകളിലേക്ക് വെള്ളമെത്തിക്കാൻ പലയിടത്തും ജെ സി ബി ഉപയോഗിച്ച് ആഴത്തിൽ ചാലുണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ടും ഫലമൊന്നുമില്ലെന്ന് മാത്രം. കുറ്റിപ്പുറം തീരത്തെ പ്രധാന ജലസേചന പദ്ധതി കേന്ദ്രമായ തവന്നൂരിലെ കാഴ്ചയാണിത്. 1.5 കിലോമീറ്ററിലേറെ പടർന്നു കിടക്കുന്ന ഈ കുറ്റിക്കാടുകൾക്കപ്പുറത്താണ് പുഴയിലെ നീരൊഴുകും വഴി. നദിയെ ഇക്കര കാണിക്കാൻ ഇനി തോട് വെട്ടണം. തോട് വെട്ടിയെത്തുമ്പോഴേക്കും അതുവഴിയുള്ള ഒഴുക്കും ഒരുപക്ഷെ വറ്റിയിട്ടുണ്ടാകും. മണലൊക്കെ വാരിപ്പോയതിന് ശേഷം ചെറുതായിട്ട് ഉള്ള വെള്ളം ഒരു ചെറിയ ഇടുക്ക് കൂടെ ഒലിച്ചു പോവുക, പരന്നൊലിക്കില്ല. ഓരോ ഭാഗത്തേക്ക് മണലെടുക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഉണ്ടാവും, അപ്പോൾ ആ വെള്ളം ആ ഭാഗത്തൂടെ പോവും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പുഴയിൽ തോടുണ്ടാക്കിയാലേ ഇനിയിപ്പോൾ ഇവിടേക്ക് വെള്ളം കിട്ടുള്ളൂ. മീനമാസ സൂര്യനെ ചൂടുപിടിക്കും മുമ്പേ വറ്റി വരേണ്ട പുഴ ആശങ്കയിലാക്കുന്നത് ഒരുപാട് ജനങ്ങളെയാണ്. ഈ വേനലിൻ്റെ ദുരിതം പരിഹരിക്കാൻ വേണ്ട ആസൂത്രണം തുടങ്ങേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചു. ഇനിയെങ്കിലും വേണ്ടത് ചെയ്യുക, മഴക്കാലം എത്തും മുമ്പെങ്കിലും. ഭാരതപ്പുഴയിൽ നിന്നും ക്യാമറമാൻ സുനിലിനൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് അറ്റ് വൺ തുടരുകയാണ്. ഇപ്പോൾ മന്ത്രി കെ എം മാണി നിയമസഭാ മീഡിയ റൂമിൽ വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇക്കൊല്ലം ഈ ഓൺലൈനിൽ നമ്മൾ ഈ പിന്നെ നമ്മുടെ ഇക്കണോമിക് റിവ്യൂ 3 വർഷമായിട്ട് ഓൺലൈനിൽ നൽകുന്നുണ്ടായിരുന്നു. ഇക്കൊല്ലം ഒന്നുകൂടി ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരുത്തിയിട്ടുണ്ട്, ഇ ബുക്കിലാക്കിയിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ അത് വീഡിയോയിലും ആക്കുകയാണ്. ഇ ബുക്ക് ഒരു വാഴ്ചയ്ക്കകം ഇ ബുക്ക് ലഭ്യമാകും. ഇതിൽ 9 ചാപ്റ്ററാണ് പ്രധാനമായിട്ടുള്ളത്. അതിന് ആ 9 ചാപ്റ്ററിന് ഓരോന്നിനും ഓരോ വീഡിയോയും അവൈലബിളാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരിടത്തും ഇത്രയ്ക്ക് രീതിയിൽ നവീനമായ രീതിയിൽ ഒരു മാറ്റം, ഒരു ഓർഗനൈസ് ചെയ്തിട്ടില്ല വാസ്തവത്തിൽ പറഞ്ഞാൽ. പിന്നെ കണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ഇതിനകത്ത് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അത് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെയുള്ളത് ഇക്കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാവിഷയം ഇതിനകത്തുള്ളത് എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ചാപ്റ്റർ 9, എംപ്ലോയ്മെൻറ്റ്. ഓരോ വിഷയവും പ്രത്യേകിച്ച് ബോക്സിലാക്കി കൂടെ നൽകിയിട്ടുണ്ട്. അതെ, ബോക്സിലാക്കി തീമാക്കി നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നതാണ്. പിന്നെയുള്ളത് ഞാൻ